നായയിൽ നിന്ന് നമ്മൾ നന്നായി പഠിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് അതേ ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി പറഞ്ഞു നായക്ക് നല്ല സ്വഭാവങ്ങളുണ്ട് പത്ത് സ്വഭാവങ്ങൾ ഓരോ വിശ്വാസിയും ആ സ്വഭാവം മാർജിക്കേണ്ടതുണ്ട് ഒന്നാമതായി അയ്യക്കൂന നടക്കും അധിക സമയവും അത് സ്വാലിഹീ ഒരു പതിവാണ് രോഗികൾക്കല്ലോ അവർക്ക് വിശപ്പ് സഹിക്കാൻ കഴിയൂല അവര് ഭക്ഷണം കഴിച്ചോട്ടെ ചിലര് ഭക്ഷണം കഴിച്ചത് വിശപ്പ് എന്നുള്ള സംഗതി പോലും അറിയാതെയാണ് രണ്ടാമതും കഴിക്കുന്നത് ഭക്ഷണം കഴിച്ചതിന് പിന്നെ വീണ്ടും ഭക്ഷണം അത് രോഗം വരുത്തുന്ന ഒരു കാര്യമാണെന്ന് ഇമാം ഷാഫി അലി അള്ളാഹൊന്ന് പറഞ്ഞിട്ടുണ്ട് മനുഷ്യന്മാർക്ക് രോഗം വരുത്തുന്ന കാരണങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഒന്ന് ദഹിക്കാതെ അടുത്തൊന്ന് അതിൽ കാണുന്നത് വിശപ്പ് അറിയോന്ന് ചോദിച്ചാ കുട്ടികൾ വിശപ്പോ എന്താ ദിനപത്രത്തിന്റെ വരാ എന്താ അറിയില്ല വിശപ്പോ കടുങ്ങല്ലൂർ നിന്ന് കിട്ടുന്ന വിശപ്പ് അറിയില്ല അല്ല മോനെ അതൊരു ദിനപത്രം ഒന്നും അല്ല നിന്റെ ശരീരത്തിൽ അല്ലാഹുത്തേർ തരുന്നൊരു അവസ്ഥയാണ് ഏഹ് എന്നാ എന്റെ ശരീരത്തിൽ അങ്ങനല്ല അങ്ങനെയാണ് അധിക പേരും പറയുന്നത് പഴമക്കാരായ ആളുകൾക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ഏത് ഭക്ഷണത്തോടും നല്ല രുചി ഉണ്ടായിരുന്നു നമുക്ക് തീരെ വിശക്കാത്തത് കൊണ്ട് നല്ല വെച്ചമുള്ള ഭക്ഷണം തന്നാൽ പോലും തന്നാത്തതുപോലും രുചി തോന്നില്ല നല്ല വിശപ്പുള്ള ആൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുത്തുനോക്കും ഒരു തക്കാളി ചാറും ഒരു ചെറിയ ഇഞ്ചിയുടെയോ മാങ്ങയുടെ ഒരു ചമ്മന്തിയും ഒരു വണക്കൽ മീൻ പൊരിച്ചതും ഒരു പ്ലേറ്റ് ചോറും കൊടുത്തുനോക്കും അയാൾ അതിന് പറയുന്ന ഹംതിന് ഒരു കണക്കുണ്ടാകൂല വിശക്കാത്ത നമ്മൾക്ക് തരുമ്പോ നമ്മളിങ്ങനെ നോക്കും ഇതൊന്നും വേണ്ട കാരണം കാര്യായിട്ട് കിട്ടേണ്ട ഒന്നും അതിന് കാണുന്നില്ല അത് കോളില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പൊ വിശപ്പ് നായന്റെ ഒരു സ്വഭാവമാണ് രണ്ടാമത്തത് അല്ലായക്കൂനലഹൂ അറിയപ്പെട്ട ഒരു സ്ഥലം നായക്കില്ല എല്ലാം മൂപ്പർക്ക് പറ്റിയ സ്ഥലാണ് ചിലർക്കങ്ങനല്ല ചിലര് പറയൂ കഴിഞ്ഞു മടിയുണ്ടാന്നറിയാ എനിക്ക്

ചരിത്രത്തിൽ കാണാം ഉറങ്ങിയിരുന്നത് വാഹനം കാത്ത് റെയിൽവേ സ്റ്റേഷനുകളിൽ ബസ് സ്റ്റാൻഡുകളിൽ അങ്ങനെ അവിടെയാണ് അതൊരു മുത്തവക്കിലിന്റെ സ്വഭാവമാണ് ഇന്ന സ്ഥലം തന്നെ വേണമെന്നില്ല ശുദ്ധിയുള്ള ഏത് സ്ഥലത്തും ആകാം സുബാനുള്ള അത് ഒരുപാട് ദൂരത്തേക്ക് ഒരു അഞ്ച് പൈസന്റെ കാർഡിൽ ദീനിനു വേണ്ടി അവിടെ പോയി ആളുകളെയൊക്കെ സെറ്റപ്പ് ആക്കി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ പറയാൻ പോയി തിരിച്ചു വരികയായിരിക്കും അവിടെയാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് ദർസിലേക്ക് പോകാൻ ഇനി വാഹനം വേണം ആ വാഹനം വരാൻ അഞ്ചു മണിക്കൂറുണ്ട് ഒരു ഷാൾ വിരിച്ച് മുണ്ടി വിരിച്ച് വയൽമുണ്ടി വിരിച്ച് തൊപ്പി തലയിൽ അങ്ങനെ സുന്നത്തിനും കരുതിയിട്ട് അങ്ങനെ തന്നെ നജസില്ലാത്തൊരു സ്ഥലത്ത് വിശ്രമിക്കുന്നു അതൊരു മുത്തവക്കിലിന്റെ അടയാളമാണ് മൂന്നാമത്തത് അല്ല രാത്രിയിലാണ് മൂപ്പര് കാര്യമായിട്ടൊരു ഉറക്കം ഉറങ്ങുന്നത് അതും അല്പം മാത്രമേ ഉറങ്ങൂ നിങ്ങളൊക്കെ ഉറങ്ങിയാലും ഒരുപക്ഷെ മൂപ്പര് ഉറങ്ങിയിട്ടുണ്ടാകൂല നമ്മളൊക്കെ ഉറങ്ങിയാലും ഉറങ്ങിയിട്ടുണ്ടാകൂല നമ്മൾ ഉണരാനാകുമ്പോ കുറച്ചു നേരം ഉറങ്ങും നമ്മൾ ഉണർന്നാൽ പിന്നെയും ഉണരുന്നു

ത് അഞ്ചാമത്തത് അന്നുബുറു ഒരു വീട്ടില് ഭക്ഷണം കൊടുക്കുന്ന വീട്ടുകാരൻ നായ ഒന്ന് ലെവല് മാറിയിട്ട് പുറത്ത് അപ്പുറത്ത് പോയി വിസർജിക്കേണ്ടത് വീടിനോട് ചേർന്ന ഭാഗത്തായത് കൊണ്ട് ഒരടിയടിച്ചു അതവ് പഠിപ്പിക്കാൻ അത് പിണങ്ങൂല കുറച്ച് കഴിഞ്ഞ് വിളിച്ചാൽ പിന്നെയും വരും നമ്മളോ നമ്മൾ ഏതോ ആൾ നടത്തിയ കല്യാണത്തിന് ആരോ ക്ഷണിക്കാത്തതുകൊണ്ട് പിന്നെ ആളെ മെയിൻ്റെ ചെയ്യൂല അടിക്കൊന്നും വേണ്ട ഓ ഓൻറെ വീട്ടിൽ അങ്ങനെ കല്യാണുണ്ടായിട്ട് എന്റെ പള്ളയിൽ തങ്ങേണ്ട ഒരു പിടി ഭക്ഷണം ഉണ്ടായിട്ട് എന്നോട് പറഞ്ഞേ ഓനോട് ഞാൻ മെയിൻറ്റൂല ഇത് അടിച്ച് പിണങ്ങിയാലും പിന്നെ വിളിച്ചാലും വരും മുരീതുമാരുടെ ലക്ഷണം ഇങ്ങനെയ വലിയ ഷെയഹുമാർക്ക് പിന്നിൽ നിൽക്കുന്ന മുരീതുമാർ

ബാക്കി മുത്താലിമീങ്ങളോട് പറഞ്ഞു മുത്താലിമീങ്ങളെ ഞാൻ ചെയ്യും പോലെ ആ കുട്ടിയെ നിങ്ങൾ ചെയ്യരുത് നിങ്ങൾ ഒന്നും പറയരുത് നിങ്ങളൊക്കെ ഞാൻ പരീക്ഷിച്ചു നിങ്ങളൊക്കെ തോറ്റിട്ടുണ്ട് ആ കുട്ടിയെ ഞാൻ പരീക്ഷിച്ചു പക്ഷേ എന്നോട് കൂടുതൽ എനിക്ക് മനസ്സിലാകുന്നത് ഇന്നീല അറാഹു ജൂ അതൊരു അനക്കമില്ലാത്ത കുലുക്കമില്ലാത്ത പർവതമാ അതുകൊണ്ട് നിങ്ങളൊന്നും ചെയ്യണ്ട ഞാൻ പോലെ നിങ്ങൾ ചെയ്യരുത് ഞാൻ എന്ത് ചെയ്താലും എന്റെ മുരീതായത് കൊണ്ട് ഇങ്ങോട്ട് വരും എന്നോടൊരു പിണക്കുമില്ല ഒരു വിഷമൂല്ല അങ്ങനെ ഉസ്താദിനോട് വല്ലാത്ത ബഹുമാനം വഫാത്തിന് ശേഷവും ആ ഉസ്താദിനോടുള്ള ഹെബ് കൊണ്ടാണ് കബറകത്തുസ്താദെ കുറവാക്കി കണ്ടാരേ കൽ നിന്നിട്ട് നീക്കിച്ച് വച്ചോവ റളിയല്ലാഹു ഒരു ചലനം കാണാതെ അവിടെ നിന്നിട്ട് അത് ചലിക്കുന്ന സമയം വരെ അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയും ആ സന്തോഷാവസ്ഥ കണ്ടിട്ട് തിരിച്ചു പോവുകയും ചെയ്തു മുരീദുമാർ മുരീതുമാർ പെങ്ങൂലവർ തിരിച്ചു വരും

എട്ടാമത്തെ അന്ന് തന്നോ പറഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ലാതെ അങ്ങനെ വരും കാരണം മൂപ്പർക്ക് കൊയിന്തുല്ല ഹസതും ഇല്ല പോരും ഇല്ല തിരിച്ചു വരും അത് മൂപ്പരുടെ സ്വഭാവമാണ് ഒമ്പതാമത്തെ അഥവാ തിന്നാനുള്ളൊരു പാത്രത്തിൽ കൊണ്ടുവന്നു വെച്ചാൽ അലച്ച കാട്ടി മുന്നോട്ട് വരൂല പതുക്കെ പതുക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഇനിയിപ്പോ അത് കല്യാണത്തിന് കൊണ്ടേ കൊട്ടിയതാണെങ്കിലും ആരെങ്കിലും കാട്ടാനുണ്ടോ നോക്കിട്ട് പതുക്കെ വന്നൊന്നിങ്ങനെ തിന്നുപോകുന്നൊരു മിസ്കിന്മാരുടെ സ്വഭാവം അതുമുണ്ട് പത്താമത്തത് ഇതാ റഹലമിൻ മക്കാനിൻ ല ഒരു സ്ഥലത്ത് പോയാൽ പിന്നെ ആ സ്ഥലത്തെ പറ്റി ശ്രദ്ധിക്കൂല ആ സ്ഥലം വിട്ടുമുപ്പര് ഇനി അടുത്ത വേറൊരു കേന്ദ്രം ഇത് അതെ മഹസൂനിയങ്ങളായ അള്ളാഹുവിന്റെ വലിയ വലിയ മഹാന്മാരുടെ ലക്ഷണവും ഇതാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇരിക്കട്ടെ ഞാൻ അവിടെ നിർത്തുന്നു ബാക്കിയുള്ള ഭാഗം നാളെ പറയാം നൽകട്ടെ ഈ ഗുഹ ഈ ഗുഹാവാസികളുടെ അടുത്തേക്ക് നിങ്ങൾ ആരെങ്കിലും കാണാൻ പോയി അവരെ വിഷയങ്ങളൊക്കെ അറിയണമെന്ന് വിചാരിച്ചു പോയാൽ അവരെ കാണാൻ അള്ളാഹു പേടി തരുകയും തിരിച്ചു പോരുകയും ചെയ്യും അതുകൊണ്ടാരും കാണാൻ പോകണ്ട എന്ന് ബഹുമാനപ്പെട്ട അലൈഹി തങ്ങൾ ബഹുമാനപ്പെട്ട അബ്ബാസ് റസുറുലായി ബഹുമാനപ്പെട്ടാഹുനോട് പറഞ്ഞപ്പോൾ വീണ്ടും പോയ ചില ആളുകളുണ്ട് അവർക്ക് കാറ്റടിച്ച് വീശി അവരെ മുഖത്തൊക്കെ ഒരു കരിക്കുന്ന സ്വഭാവം വന്നപ്പോ തിരിച്ചു പോന്നു എന്നും ഖുർആൻ തഫ്സീറുകളിൽ കാണാൻ കഴിയും അള്ളാഹു ബഹുമാനം നൽകിയ അസ്ഹാബുൽ ബഹുമാനം കൊണ്ട് നമ്മുടെ ഈ സദസ് ചെയ്യുമാറാകട്ടെ സ്വീകരിക്കുമാറാകട്ടെ